ഹലോ, ഇന്ന് ഞങ്ങൾ വീഡിയോയിൽ കാണിക്കുന്നത് ജസ്റ്റ് രാവിലെ എണീറ്റപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ കാക്കകളുടെ ഭയങ്കര ബഹളം കേട്ടാണ് ഞങ്ങൾ രാവിലെ ഒരു ഏകദേശം ഒരു 10-11 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കുമ്പം ഒരു കാക്കക്കൂടുണ്ട്, അതിൻ്റെ ഒരു ബഹളം കേട്ടോ ആ കാക്കകളുടെ കാണുന്നത്. അപ്പോൾ ഞാൻ കാണിക്കുന്ന ആ മരത്തിൻ്റെ മുകളിൽ ഒരു കാക്കക്കൂടുണ്ട്, അതിൻ്റെ ബഹളമാണ് കേട്ടോ. രാവിലെ നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു, അപ്പം മഴ പെയ്തു തുടങ്ങി. ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് അങ്ങനെ പെയ്യുന്നൊരു മഴയാണ് കേട്ടോ. അപ്പം നല്ല ശക്തമായിട്ട് തന്നെ പെയ്യുന്നുണ്ട് മഴ. അപ്പം നമുക്ക് ആ കുറച്ച് മഴക്കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നല്ല അടിപൊളി മഴ പെയ്യുവാ കേട്ടോ, നല്ല മഴ. അപ്പം ഞങ്ങൾ ഈ വർഷം നാട്ടിലെത്തിയ ശേഷമുള്ള ആദ്യത്തെ മഴയാണ് കേട്ടോ. ഓ, നല്ല മഴ. ചെറിയ കാറ്റും ഉണ്ടായിരുന്നു ആദ്യം, ഇപ്പോൾ കാറ്റൊക്കെ ഒന്ന് ഒതുങ്ങി. അപ്പം നല്ല മഴ പെയ്യാണ്. ആ വെള്ളം വീഴുന്ന ഫോഴ്സ് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ആഹാ, നല്ല തണുപ്പും ഉണ്ട് കേട്ടോ, കാറ്റ് വീശുന്ന നല്ല ചെറിയ തണുപ്പുണ്ട്. ഭയങ്കര ചൂടാണ് ഇവിടെ. അപ്പോൾ ആ ചൂടിൻ്റെ ഇടയ്ക്ക് ഒരു മഴ ഇങ്ങനെ പെയ്യുമ്പം നല്ല ആശ്വാസം. ഇന്ന് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുവാണ്. ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ജനലിൻ്റെ അടുത്തുനിന്ന് എടുക്കുന്നതാണ് ഇത്. നല്ല മഴയാണ്. കപ്പ നട്ടിരിക്കുന്നതിൻ്റെ ചുവട്ടിൽ വെള്ളം കണ്ടാൽ മനസ്സിലാവില്ല, വെള്ളം കെട്ടിക്കിടക്കുക. സാധാരണ ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൊരു മഴ പെയ്തപ്പോൾ ചെറിയൊരു തണുപ്പ്, ചെറിയൊരു ഇടിയൊക്കെ കുടുങ്ങുന്നുണ്ട്. അപ്പോൾ മഴ പെയ്ത് കണ്ടപ്പോൾ പിള്ളേർ കുറേ നടപടി ഇങ്ങനെ കാണുന്നു, നല്ലൊരു മഴ കിട്ടുന്നത്. അപ്പോൾ അവരിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഇവിടെ ഒരാളിത് മഴ കണ്ടുകൊണ്ട് നിൽക്കുക. മഴ കാണുന്ന സന്തോഷത്തിൽ രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കുക. ചെറിയൊരു ഇടിയുണ്ട്. ആ, അവിടെ നിന്ന് നിർത്തത്തില്ല. ഒരുവിധം നല്ല മഴയാണ് കേട്ടോ. ഇപ്പോൾ ഒരു കുറച്ച് നേരമായി മഴ പെയ്യാൻ തുടങ്ങിയിട്ട്. ഒരുവിധം നല്ല മഴ കേട്ടോ. അപ്പം ഞാൻ രാവിലെ പറഞ്ഞിരുന്നല്ലോ കാക്ക ഭയങ്കര ബഹളമായിരുന്നു എന്ന്. അപ്പം ആദ്യം പറഞ്ഞ പോലെ കാക്കയുടെ ബഹളം കേട്ട് നോക്കുമ്പോഴാണ് ഭയങ്കര ബഹളം കേട്ടോ. നോക്കുമ്പോഴാണ് കാക്കക്കൂട് ആ കാറ്റിനും മഴയത്തും ഒക്കെ താഴേക്ക് വീണു. മുട്ടയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കാക്കക്കൂട് വെച്ചതേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. അപ്പം കാക്കക്കൂട് താഴെ വന്നു. ഇപ്പം മക്കളൊക്കെ ഞങ്ങൾ വെളിയിലായതുകൊണ്ട് തന്നെ അവരിതൊന്നും കണ്ടിട്ടില്ല. നമ്മൾ കണ്ടിട്ടുണ്ട്, ഇവരുടെ ചെറുപ്പകാലത്തൊന്നും ഇവർക്ക് ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ഇവരുടെ ഈ പ്രായത്തിലൊന്നും കണ്ടിട്ടേ ഇല്ല. അപ്പം അത് പപ്പ മുറ്റത്ത് വീടിന് മുറ്റത്തോട്ട് എടുത്തുകൊണ്ട് വന്ന് വെച്ച് അവരെ കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. മഴയൊക്കെ നന്നായിട്ട് മാറി, ഒന്ന് വെയിൽ തെളിഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ച് വെണ്ടയ്ക്ക പറിക്കാൻ വേണ്ടിയിട്ട്, തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്ക പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പിള്ളേർക്ക് ഇതൊക്കെ ആദ്യമായിട്ട് അവർ കാണുന്നതല്ലേ. ഇപ്പോൾ മോളൂട്ടി പ്രത്യേകിച്ചും, അപ്പോൾ അവൾക്കത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അച്ചാച്ചി അമ്മച്ചിയും കൂടെ അവളെ കൂടെ കൂട്ടിയേക്കാണ് വെണ്ടയ്ക്ക പറിക്കാനും എടുക്കാനും ഒക്കെ. അതിൻ്റെ ഒരു ഇതാണ് കാണുന്നത്. ചക്കത്തെല്ലാം തീരുമ്പോൾ കുട്ടികൾ
എന്തോ അത് വിഞ്ഞു വരുന്നതാണ്. അങ്ങോട്ട് കളിച്ചു. ഞങ്ങളിങ്ങനെ മുറ്റത്ത് നിൽക്കുമ്പോൾ നല്ല മണം വരുന്നു കേട്ടോ. നല്ലൊരു പൂത്തൊരു മണമേ, പൂവൊക്കെ പൂക്കുമ്പോൾ ഒരു മണം വരത്തില്ല എന്ന് പറഞ്ഞ പോലെ നോക്കുമ്പോൾ നമുക്ക് കാപ്പി പൂത്ത് നിൽക്കുന്നത് കേട്ടോ. ഉണ്ടോ കാപ്പിച്ചെടി പൂത്ത് നിൽക്കുന്നതാ, നടുപ്പിച്ച് കാണിക്കാവേ. ഇതൊക്കെ പിള്ളേർക്കൊക്കെ ഇതൊക്കെ ആദ്യം കാണുന്നതുകൊണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ കണ്ടതാണ് ഇതൊക്കെ. പിന്നെ നമ്മൾ വരുന്ന സമയം ആ ഒരു സീസണല്ലാത്തതുകൊണ്ട് അങ്ങനെ കാണാൻ കിട്ടിയിട്ടില്ല. ഉറുമ്പുണ്ട്, ചെറിയ ഈച്ചകളും ഉണ്ട് തേൻ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ. ചെറിയ ചെറിയ തേനീച്ചകളുണ്ട് കേട്ടോ. ഇതേ ഇല്ല, ഇതിൽ ഇതിലൊരു വലിയ തേനീച്ച വന്നിരിപ്പുണ്ട്. പിന്നെ കൂത്തു എന്തോ ഇതേ ആ ലേഡി ബഗ്. ആ റെഡ് കളറ് നല്ല ഭംഗിയുണ്ട്. ആണ് കാപ്പി ഇതുണ്ടോ അപ്പുറത്തെ സൈഡിൽ പറഞ്ഞുകൊണ്ട് ഉണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ, ഒരു നല്ലൊരു മണം വരുന്നുണ്ട് ഈ പൂ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട്. ഈച്ചയും അതൊക്കെ ഇച്ചിരി ഒരു ഇതുണ്ട്, എന്നാലും ഒരു ചെറിയൊരു കാപ്പിക്കുരു വന്ന് നിൽപ്പുണ്ട് കേട്ടോ. ഇതുണ്ടോ ഇടയിൽ കൂടെ കുറേ പൂമ്പാറ്റകൾ പറക്കുന്നുണ്ട് കേട്ടോ. ഒരു ഇതിൻ്റെ ആ ഒരു മണവും ആ തേൻ കുടിക്കാനൊക്കെ വരുന്നതാണ് തോന്നുന്നു. കുറേ എണ്ണം ഇത് ഇടയ്ക്കിടയ്ക്ക് കാണാം, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ. ഇതിങ്ങനെ പറന്ന് കളിക്കുകയാണ്. ചെറിയ തേനീച്ചകളുണ്ട്, കുത്തല്ലേ. അതുപോലെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇതുണ്ടോ, ഇതിൻ്റെ പേരെന്നാന്ന് എനിക്കറിയത്തില്ല. ആ ഒരു പൂവിൻ്റെ അത് നല്ല സ്മെല്ലാണ് കേട്ടോ. ഞങ്ങളുടെ ഗേറ്റിൽ നിറച്ചുണ്ടായിരുന്നു, കുറേ കാട് പോലെയായപ്പം മുറിച്ച് കിടന്നുണ്ട്. ഈ ചുമന്ന കളറുള്ള പൂ കണ്ടില്ലേ, അത് നല്ല മണമാണ് അതിന്. ഇപ്പോൾ കാപ്പിയുടെ കൂടി ഒന്നാമത് കാപ്പിപ്പൂവിൻ്റെ മണവും ഇതിൻ്റെയും കൂടെ ആകുമ്പോൾ നല്ലതായിട്ട് വന്നിട്ടുണ്ട് സ്മെല്ല്. നല്ല സ്മെല്ലാണ്, വീട്ടിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്മെല്ല് കിട്ടുന്നുണ്ട്.